അപ്പോൾ ഇന്നലെ ഒരു ഹെഡ് ടു ഹെഡ് നമ്മൾ ജയിക്കുകയുണ്ടായി. അപ്പം എൻ്റെ ഒരു അട്ര ഫ്ലോപ്പ് ടീമായിരുന്നു ഇന്നലെ. അതായത് എൻ്റെ ഓപ്പോസിറ്റിൻ്റെ ടീമാണ്, ഭുവനേശ്വർ കുമാറും കെ എൽ രാഹുലുമായിരുന്നു ക്യാപ്റ്റനും വൈസ് ക്യാപ്റ്റനും. എൻ്റെ ടീമിൽ ഞാൻ ഡി കോക്കിനെ പിടിച്ചു. ഡി കോക്ക് ഇന്നലെ ഫ്ലോപ്പായി. കെ എൽ രാഹുലിന് വൈസ് ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ജെയ്സൺ ഹോൾഡറിന് ഞാൻ വൈസ് ക്യാപ്റ്റൻ കൊടുത്തു. എന്നിട്ട് ഞാൻ ജയിച്ചു. ക്യാപ്റ്റൻ അടപെടലും തേഞ്ഞൊട്ടിയിട്ടും എനിക്ക് ജയിക്കാൻ പറ്റി. അത് എങ്ങനെ എന്നൊന്ന് ചോദിച്ചാൽ, ടീം മോശമായതുകൊണ്ട് മാത്രമേ, ഓപ്പോ ടീം മോശമൊന്നുമല്ല, കാരണം ഷെപ്പയാടൊക്കെ അവൻ്റെ പിക്ക് വളരെ കറക്റ്റായിരുന്നു. 68 പോയിൻ്റ് ഷെപ്പയാടിന് കിട്ടി. ആവേശ് ഖാൻ എൻ്റെ കയ്യിലുണ്ട്, അവൻ്റെ കയ്യിലുണ്ട്. ബിഷ്ണോയി എൻ്റെ കയ്യിലുണ്ട്, പുള്ളിയുടെ കയ്യിലുണ്ട്. ഭുവനേശ്വർ കുമാർ എനിക്ക് ഉണ്ട്, പുള്ളിക്കുണ്ട്. പക്ഷേ പുള്ളി ഭുവനേശ്വർ കുമാറിനാണ് ക്യാപ്റ്റൻ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതെനിക്ക് ഭുവനേശ്വർ കുമാർ വിക്കറ്റ് എടുക്കാഞ്ഞത് ഒരു അനുഗ്രഹമായി. പിന്നെ വില്യംസൺ, മനീഷ് പാണ്ഡെ, എവിൻ ലെവിസിനെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എവിൻ ലെവിസിനെ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ, വില്യംസണും, ത്രിപാഠി, മനീഷ് പാണ്ഡെ. അപ്പം ഇത് ഇപ്പം നടരാജൻ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. നടരാജനെ പുള്ളി എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം നടരാജൻ 2 വിക്കറ്റെടുത്തു. അപ്പോൾ എനിക്ക് അവിടെയും കുറച്ച് ലീഡ് കിട്ടി. ജെയ്സൺ ഹോൾഡറിന് വി സി കൊടുത്തു. അവസാന നിമിഷം ജെയ്സൺ ഹോൾഡർ 2 വിക്കറ്റെടുത്തു. 3 വിക്കറ്റെടുത്തു. 8 റണ്ണം കണ്ടേ അടിച്ചോളൂ. ഞാൻ കുറച്ച് ഒരു 20 റണ്ണെങ്കിൽ ജെയ്സൺ ഹോൾഡർ സ്കോർ ചെയ്യുമെന്ന് കരുതിയിരുന്നത്. പിന്നെ കുർണാൽ പാണ്ഡ്യ, പുള്ളി കുർണാൽ പാണ്ഡ്യ എടുത്തില്ല, പകരം മാർക്രാമിനെ എടുത്തു. ഞാൻ മാർക്രാമിനെ സ്കിപ്പ് ചെയ്തു, പുള്ളി ഷെപ്പയാടിനെ എടുത്തു. എനിവേ, കുർണാൽ പാണ്ഡ്യയും എനിക്ക് ഗുണമുണ്ടായി. എൻ്റെ 1, 2, 3, 4, 5, 6 എൻ്റെ 7 പ്ലെയേഴ്സ് ഡ്രീം ടീമിൽ ഉള്ള പ്ലെയേഴ്സ് തന്നെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി. ആകെ എനിക്ക് ക്യാപ്റ്റൻ ഫ്ലോപ്പായി. ബട്ട് എന്നിട്ടും സ്റ്റിൽ ഞാൻ ഹെഡ് ടു ഹെഡിൽ ടൂർണമെൻറ്റിൽ എനിക്ക് 400 രൂപ പ്രൈസ് അടിച്ചു. അപ്പം ഇതുപോലെ അത്യാവശ്യം ടീം ഫ്ലോപ്പായാലും നമുക്ക് ജയിക്കാൻ പറ്റുന്ന ഒരേ ഒരു കോണ്ടസ്റ്റേ ഉള്ളൂ, അത് ഹെഡ് ടു ഹെഡാണ്. അപ്പം അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഡ്രീം ഇലവൻ ലോസിലുള്ളവർ, പ്രത്യേകിച്ച് ഈ 3 മെമ്പർ 4 മെമ്പറൊക്കെ കളിച്ച് റിസ്ക് എടുത്ത് കയറി വരാം എന്നൊക്കെ വിചാരിക്കുന്നവർ ഒരു വട്ടം ജയിക്കുമായിരിക്കും, പക്ഷേ അത് കഴിഞ്ഞിട്ട് തുടർ തോൽവികൾ ഉറപ്പാണ്. അപ്പോൾ ഹെഡ് ടു ഹെഡിൽ എങ്ങനെ 90% കളികളും നമുക്ക് ജയിക്കാം എന്നുള്ളതിൻ്റെ ഒരു ടിപ്പുമായിട്ടാണ് ഈ വീഡിയോ. നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ഒരു വട്ടമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ആർക്കെങ്കിലുമൊക്കെ അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാലും ഞാൻ പറയാം. അതായത് കോണ്ടസ്റ്റ് എൻഡ് ചെയ്യുന്നതിന്, അതായത് കളി തുടങ്ങുന്നത് കറക്റ്റ് 7:30 അപ്പോൾ നമുക്ക് ലാസ്റ്റ് സെക്കൻഡ് വരെ ടീം ഇടാൻ പറ്റും. അപ്പോൾ നമ്മളൊരു ടീം ഒരു 7:30 ആകുമ്പോഴത്തേക്ക് ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കണം. അപ്പം സെറ്റ് ചെയ്യുന്ന ടീമിൽ ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ, അത് ഞാനിവിടെ ഞാൻ ഇട്ട് കഴിഞ്ഞ ടീമിൽ നിന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇന്നലത്തെ രാജസ്ഥാൻ്റെ ടീമിൽ ഞാനിട്ട ടീം നോക്കിക്കഴിഞ്ഞാൽ, അതിനകത്ത് ഞാൻ 4 ബോളേഴ്സ്, അതായത് 4 ഓവർ വീതം എറിയാൻ ചാൻസുള്ള 4 ബോളേഴ്സ്. അപ്പോൾ ഇന്നലത്തെ കളിയുടെ ഒരു ഘടനയനുസരിച്ച് വിക്കറ്റുകൾ കൂടുതൽ വീഴും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് 2 ഓൾറൗണ്ടേഴ്സിനെയും ഞാൻ ചൂസ് ചെയ്തു. അതിൽ നിങ്ങൾ നോക്കിയറിയാം, അതിനകത്ത് 2 ബോളേഴ്സ് മാത്രമേ ഞാൻ ഭുവനേശ്വർ കുമാർ, നടരാജൻ സെയിം ടീമിൽ നിന്ന് എടുത്തിട്ടുള്ളൂ. ബാക്കി 2 ഓൾറൗണ്ടേഴ്സിനെ ഞാൻ എടുത്തിട്ടുള്ളത് കുർണാൽ പാണ്ഡ്യയുടെ ടീമിൽ നിന്നാണ്. ജെയ്സൺ ഹോൾഡർ, കുർണാൽ പാണ്ഡ്യ, പിന്നെ ബോളേഴ്സിൽ ബിഷ്ണോയി എടുത്തു. പക്ഷേ ആവേശ് ഖാൻ ബിഷ്ണോയി. ആവേശ് ഖാൻ ഒരു കോമൺ ചോയ്സ് ആയിരിക്കുന്നു, ഉറപ്പായിരുന്നു. അപ്പോൾ എനിക്കത് സ്കിപ്പ് ചെയ്ത് കളഞ്ഞ് റിസ്ക് എടുക്കാൻ പറ്റില്ല. പക്ഷേ ഡീകോക്ക് എൻ്റെ ഒപ്പോണൻറ്റ് സ്കിപ്പ് ചെയ്തു എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ എന്നിട്ട് പുള്ളി ഭുവനേശ്വർ കുമാറിന് ക്യാപ്റ്റനും കൊടുത്തിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ടീമുകളൊക്കെ ഓപ്പോ കിട്ടാനായിട്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങളൊരു ടീമിനെ പ്രിപ്പയർ ചെയ്ത ശേഷം നിങ്ങൾ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും ലാസ്റ്റ് സെക്കൻഡ്, പറ്റിയ അവസാനത്തെ 10 സെക്കൻഡിൽ ആ കോണ്ടസ്റ്റിൽ ജോയിൻ ആവാൻ ശ്രമിക്കുക. അതുവരെ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക. അതാണ് എനിക്ക് തരാനുള്ള ഏറ്റവും ഫസ്റ്റ് ടിപ്പ്. അപ്പം ഏറ്റവും കൂടുതൽ ലാസ്റ്റ് മിനിറ്റിൽ ടീം എഡിറ്റ് ചെയ്ത് ക്യാപ്റ്റൻ അങ്ങോട്ട് മാറ്റി, ഒരു ബോളറിനെ സ്കിപ്പ് ചെയ്ത്, അങ്ങനെ ഒരു കൺഫ്യൂസറായിട്ടുള്ളൊരു ടീമുകൾ മിക്കവാറും വന്നു കയറുന്നത് അവസാന സമയത്തായിരിക്കും. ഇനി അതല്ല നിങ്ങൾക്ക് വിന്നിങ് കുറച്ച് ഉറപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 ദിവസം മുന്നേ ജോയിൻ ചെയ്തിടുക. എന്നിട്ട് നിങ്ങൾ മറന്നു പോകാതിരിക്കുക ടീം എഡിറ്റ് ചെയ്യാൻ. ഉറപ്പായിട്ടും മിക്കവാറും ഈ ചെറിയ കോണ്ടസ്റ്റുകളിൽ, അതായത് ഒരു 25, 35 അങ്ങനെയുള്ള കോണ്ടസ്റ്റുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നവർ മിക്കവാറും നേരത്തെ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ മറന്നു പോകാനുള്ള ചാൻസോടുകൂടി പ്രതീക്ഷിച്ചുകൊണ്ട് കുറേ പേര് ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കും, ചെയ്തിട്ടുണ്ടായിരിക്കും. അവരുടെ കൂട്ടത്തിൽ പെട്ടാൽ ഒന്നും പറയാനില്ല. അപ്പം ഇതൊരു നല്ല ഓപ്ഷനാണ്. അതായത് ഏറ്റവും ലാസ്റ്റ് സമയത്ത് 30 സെക്കൻഡ്, 20 സെക്കൻഡ്, 10 സെക്കൻഡ്, ഞാനിത് ഏകദേശം ഒരു 10 സെക്കൻഡ് താഴെ സമയമുള്ളപ്പം ജോയിൻ ചെയ്ത കോണ്ടസ്റ്റാണ്. അപ്പം ഒരു
അവസാനം കൺഫ്യൂഷനായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ക്യാപ്പും വി സിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി അളിയാനുണ്ടാക്കി ടീമാണ് ആദ്യം കാണുന്നത്. ഭുവനേശ്വർ കുമാറിന് ക്യാപ്റ്റനും കെ എൽ രാഹുലിനെ വൈസ് ക്യാപ്റ്റനും കൊടുത്ത് മൂന്ന് ബോളേഴ്സിൻ്റെയും മൂന്ന് ഓൾറൗണ്ടേഴ്സിൻ്റെയും വെച്ചുകൊണ്ട് ഒരു ഒരു കൺഫ്യൂഷനായിട്ട് അളിയനിട്ടൊരു ടീം പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പം ഇതുപോലെ പല അനുഭവങ്ങളും എനിക്കുണ്ടായിട്ടുണ്ട്. കുറച്ച് നമ്മൾ പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള ടീമുകളായിട്ട് വന്നിട്ട് നമുക്ക് കുറച്ചും കൂടെ നമ്മുടെ ടീമൊന്ന് ഫ്ലോപ്പ് ആണെങ്കിൽ പോലും നമുക്ക് ഹെഡ് ടു ഹെഡ് വിന്നാവാൻ പാകത്തിനുള്ളൊരു ടീം സെറ്റാക്കി കൊണ്ടുതരും. അപ്പം ഈ ഒരു ടിപ്പ് നിങ്ങൾ ഉറപ്പായിട്ടും ചൂസ് ചെയ്ത് നോക്കുക. നിങ്ങളൊരു നല്ല ടീം, നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ളൊരു ടീം, ബാലൻസ്ഡ് ടീം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഒരു ബാലൻസ്ഡ് ടീമാണ് എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത് നാല് ഓവർ എറിയാൻ ചാൻസുള്ള ബോളേഴ്സ്, അവരെ ഞാൻ ഉറപ്പായിട്ടും ടീമിലിടും എന്ന് പറയുന്നത് എല്ലാവരും മരിച്ചവരിടുമല്ല, അതിൽ വിക്കറ്റ് ടേക്കിംഗ് കൂടുതലായിട്ട് വരാൻ ചാൻസുള്ളവർ. എപ്പോഴും ഒരു ഇന്നലത്തെ കളിയിൽ മെയിനായിട്ട് നമുക്ക് രണ്ട് കീപ്പറായിട്ട് പോയേ പറ്റത്തുള്ളൂ. അപ്പം ഡീകോക്ക് ഫ്ലോപ്പാണെന്ന് ഞാൻ പറഞ്ഞാൽ പോലും ഡീകോക്ക് ക്യാച്ച് എടുത്താലോ സ്റ്റമ്പിങ് ചെയ്താലോ ഒക്കെ നമുക്ക് വിക്കറ്റ് കീപ്പർ ആയതുകൊണ്ട് പോസിബിലിറ്റീസ് പിന്നെയും കിടപ്പുണ്ട്. അവസാനം ഒരു 10 പോയിൻ്റൊക്കെ ബാക്കി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ക്യാച്ചോ ഒരു സ്റ്റമ്പിങ്ങോ ഒക്കെ ഡീകോക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചിലപ്പോൾ മുന്നിലോട്ട് വരാൻ പറ്റുമോ എന്നുള്ള അങ്ങനെയൊക്കെയുള്ളൊരു മൈൻഡിലാണ് ഞാൻ ഡീകോക്കിന് കൊടുത്തത്. ഡീകോക്ക് ഫ്ലോപ്പ് ആയാൽ പോലും, ബട്ട് ഡീകോക്ക് ഫ്ലോപ്പായി. പക്ഷേ എൻ്റെ ഓപ്പോ എനിക്ക് ഇങ്ങനത്തെ ഒരു ഓപ്പോയെ കിട്ടിയതുകൊണ്ട് എനിക്ക് ഈസി ആയിട്ട് ഇന്നലത്തെ കളിയിൽ, ഈസി ആയിട്ടല്ല, ഞാൻ ഇന്നലെ അവസാന നിമിഷം വരെയും പുറകിലായിരുന്നു. ഏകദേശം ഫസ്റ്റ് ബാറ്റിംഗ് കഴിയുന്നത് വരെ ഞാൻ പുറകിലായിരുന്നു. സെക്കൻഡ് ബാറ്റിംഗ് തുടങ്ങിയതും ട്രാക്ക് മാറി കളി മാറി ജേസൺ ഹോൾഡറൊക്കെ വിക്കറ്റുകളൊക്കെ എടുത്ത് ആ ഒരു സമയത്തെല്ലാം ഞാൻ മുന്നോട്ട് വന്നു. മാത്രമല്ല കുർണാൽ പാണ്ഡ്യ വിക്കറ്റുകൾ 2 വിക്കറ്റിട്ട് ഒരു ഓവറിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ മുന്നോട്ട് വന്നു. ജേസൺ ഹോൾഡർ അതേപോലെ തന്നെ നല്ല രീതിയിൽ എനിക്ക് പോയിൻറ്റ്സ് വാങ്ങിത്തന്നു. നടരാജനാണ് പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ പോയിൻറ്റുകൾ തന്നിട്ട് മുന്നോട്ട് വരാൻ സഹായിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഈ ഒരു ട്രിക്ക് നിങ്ങളൊന്ന് ഉപയോഗിച്ച് നോക്കുക. ഹെഡ് ടു ഹെഡ് നിങ്ങൾ ഫെയിലാവാനായിട്ട് 90% ചാൻസ് കുറവാണ്. നിങ്ങൾ ജയിച്ചിരിക്കും 90%. ഉറപ്പായിട്ടും ലാസ്റ്റ് സെക്കൻഡ്, അവസാനത്തെ 10 സെക്കൻഡിനുള്ളിൽ പോയിട്ട് ആ ഒരു റഷുള്ള സമയത്ത് നിങ്ങളുടെ ടീമിനെ അങ്ങോട്ട് എടുത്തിട്ട് കൊടുക്കുക. അപ്പം ഈ ഹെഡ് ടു ഹെഡിനകത്ത് വേറൊരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കാൻ നോക്കുക. അതായത് ഒരു ഒറ്റ ടീം വേണ്ടി ഇതേപോലെ ഒരു ഹെഡ് ടു ഹെഡ് മാത്രം ഇടാൻ നിൽക്കാതെ ജോയിൻ ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ കോൺടസ്റ്റിൽ നിങ്ങൾ ജോയിൻ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം നല്ല ടീമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വൈറ്റ് വാഷ് ചെയ്ത് തന്നെ കിട്ടും ആ ഒരു കോൺടസ്റ്റുകളെല്ലാം ആ ഒരു സമയത്ത് കയറാൻ പറ്റിക്കഴിഞ്ഞാൽ. അപ്പം അഥവാ നിങ്ങൾ തോക്കുകയാണെങ്കിൽ 1-2 കോൺടസ്റ്റ് തോറ്റാലും ബാക്കിയുള്ള കോൺടസ്റ്റ് ജയിക്കുമ്പോൾ നിങ്ങൾക്ക് ആ ലോസ് റിക്കവറാകും. അപ്പം നിങ്ങൾക്ക് ലോസ് ഇല്ലാതെ തന്നെ കളിക്കാനും പറ്റും. പിന്നെ ഈ 3-4 മെമ്പർ കളിക്കുന്നവർ ഉറപ്പായിട്ടും പൈസ കുറച്ചിറക്കിയിട്ട് കൂടുതൽ എമൗണ്ട് നമുക്ക് തിരിച്ച് കിട്ടുമായിരിക്കും. പക്ഷേ ഏതെങ്കിലുമൊക്കെ ഒരു ടീം അതിനകത്ത് നല്ല ടീം വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ, കുറച്ച് സൈക്കോ ടീമൊക്കെ വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ, നമ്മൾ 2-ാം സ്ഥാനത്തേക്ക് പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. പ്രത്യേകിച്ച് നമ്മൾ ഈ ബാലൻസ്ഡ് ടീമുകളുമായിട്ട് കളിക്കാൻ പോകുമ്പോൾ, ഇപ്പം ഈ ടീം നോക്കിയാൽ തന്നെ അറിയാം നമുക്കൊരു ബാറ്റ്സ്മാൻ്റെ കുറവുണ്ട്. അപ്പം ഇന്നലത്തെ ഹൂഡ എന്ന് നമ്മുടെ ടീമിൽ എടുത്തിട്ടില്ല. അപ്പം അങ്ങനെ ഹൂഡയുള്ളൊരു ടീം ഒരു പക്ഷേ 3 മെമ്പേഴ്സിലാണ് ഞാൻ കയറിയെങ്കിൽ എനിക്കിന്ന് ഈ വിന്നിങ് ചിലപ്പോൾ കിട്ടണമെന്നില്ല. കാരണം 3-ാമത്തൊരു ടീം വരുമ്പം മേ ബി അവൻ്റെ ടീമിൽ ഹൂഡ ഉണ്ടെന്നുണ്ടെങ്കിൽ അവൻ്റെ ടീമിൽ രവി ബിഷ്ണോയ്ക്ക് പകരം ഹൂഡയാണ് അവൻ എടുത്തതെങ്കിൽ എൻ്റെ ടീം ഫ്ലോപ്പാവും. അപ്പം ലക്കൊരു ഫാക്ടറാണ്. ലക്കിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് ടിപ്സും ട്രിക്സും പിന്നെ നമ്മുടെ കുറച്ച് നോളജും പിന്നെ കുറച്ച് ഭാഗ്യം എല്ലാം ഉണ്ട്. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടൊരു സാധനമാണ് ഡ്രീം 11 എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഈ ഒരു രീതിയിലൊന്ന് ജോയിൻ ചെയ്ത് നോക്കുക. വിന്നിങ്സൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോയുടെ ഇടയിൽ വന്ന് കമൻ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തുക. താങ്ക് യു.